അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. അതായത് കാൽമുട്ട് വേദന, കാൽമുട്ടിനുണ്ടാകുന്ന നീര്, ഇങ്ങനെ പ്രായമായവരിലും ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ഈ മുട്ടുവേദനയ്ക്കുള്ള കാരണങ്ങൾ? മുട്ടുവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് തേയ്മാനം കൊണ്ടുവരുന്ന മുട്ടുവേദനയുണ്ട്, അതല്ലാതെ വാർദ്ധക്യ സംബന്ധമായിട്ടാണ് ഈ തേയ്മാനത്തിന്റെ ആയിട്ടുള്ള മുട്ടുവേദന ഉണ്ടാകുന്നത്. ഇനി അതല്ലാതെ തന്നെ നമ്മളുടെ ശരീരഭാരം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന മുട്ടുവേദനകളുണ്ട്. ഇനി അതല്ലാതെ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം കൊണ്ട് നമുക്ക് പറ്റുന്ന ആക്സിഡന്റൽ ഇഞ്ചുറീസ്, അത് കാരണം ഉണ്ടാകുന്ന മുട്ടുവേദനകളുണ്ട്. അപ്പോൾ മുട്ടിന് ഈ നീര് വരുന്ന കണ്ടീഷനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഒന്ന് നമ്മളുടെ ശരീരത്തിന് ഭാരം കൂടുതലായിരിക്കുമ്പോൾ മുട്ടിന് നീര് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വേറെ ഒന്നും നല്ല ആമവാദത്തിന്റെ പ്രശ്നമുള്ളത് അത് വേറൊരു കേസാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, മുട്ടിന് നീര് വന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, അതുപോലെ ഡ്രൈവേഴ്സിൽ ഡ്രൈവിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നവരിൽ, അതുപോലെ ഈ എന്താ പറയുക നമ്മളെ പറമ്പിലും ഇവിടെയൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ജോലി എടുക്കുന്നുള്ള ആളുകൾ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരിലും കൂടുതൽ ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് മുട്ടുവേദന ചില ഓരോ വ്യക്തികളിലും ഓരോ രീതിയിലാണ് ഇത് കാണുന്നത്. അതായത് ചില ആളുകൾക്ക് ഇരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് എണീക്കുമ്പോഴായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. ചില ആളുകൾക്ക് എന്തെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും മുട്ടിന് വേദന വരുന്നത്. ചില ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് മുട്ടുവേദന വരുന്ന കേസുണ്ട്. അപ്പോൾ ഈ മുട്ടിന് നീര് വന്നിരിക്കുമ്പോൾ നമുക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താണ് സംഭവമാണ്. അപ്പോൾ ഈ നീര് വന്നിരിക്കുന്ന അവസ്ഥ, നീര് വരുന്നത് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് നീര് വരുന്നത്. അതായത് ഈ മുട്ടിന്റെ ഇപ്പോൾ അവിടെയുള്ള ബോൺസ്, അവിടെയുള്ള എല്ലുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള ടെൻഡോണ്, അവിടെയുള്ള ലിഗമെന്റ്സ്, അവിടെയുള്ള മസിൽസ്, ഇതിനൊക്കെ അതായത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് അവിടെ നീര് വരുന്നത്. ഇനി ഈ തേയ്മാനത്തിന്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അഭാവം എന്ന് വെച്ചാൽ അത് കുറയുന്നത് കൊണ്ട്, ഫ്ലൂയിഡ് കുറഞ്ഞിട്ടാണല്ലോ അവിടെ തേയ്മാനം ഉണ്ടാകുന്നത്. അപ്പൊ ഫ്രിക്ഷൻ കൂടുതൽ ാകുന്ന സമയത്ത് ഇത് നമുക്ക് വേദനയായിട്ടൊക്കെ അനുഭവപ്പെടും. എല്ലുകൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ഓരോ മൂവ്മെന്റിലും ഈ എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഉരസുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വേദന നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക, അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണം അവിടെ നീരുണ്ടാവുക, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മുട്ടുവേദനയുള്ള ആളുകൾ ഇപ്പൊ മുട്ടുവേദന അനുഭവിക്കുന്നവർ, ഇതിന്റെ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ മുട്ടുവേദന അനുഭവിക്കുന്നവർ, തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇപ്പൊ ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റുകൾ, അതായത് നല്ല ഹെവി റിസൾട്ട് എന്താണ് കിട്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ആയുർവേദത്തിൽ മുട്ടുവേദനയ്ക്ക് ഉണ്ട്. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മുട്ടുവേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നടുവേദന, അത് വേറെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഇനി ചെയ്യുന്നുണ്ട്. അപ്പം ഈ മുട്ടുവേദനയ്ക്ക് നമുക്ക് താൽക്കാലികമായിട്ട്, അതായത് ചെറിയ കേസിലൊക്കെ ഉള്ളത്, അതായത് അത്രത്തോളം പഴകിയതല്ലാത്ത, അത്രത്തോളം ഒരു എന്താ പറയുക അക്യൂട്ടായിട്ട് സംഭവിക്കുന്നതും അതുപോലെ ക്രോണിക്കായിട്ട് സംഭവിക്കുന്നതായിട്ടുള്ള ഈ ക്രോണിക്കായിട്ട്, അതായത് കുറേ വർഷങ്ങളോളം കുറേ കാലങ്ങളോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കണം. ഇനി അതല്ല, നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം പെട്ടെന്നൊക്കെ ഈ വരുന്ന ഈ മുട്ടുവേദന, അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ടിൽ നീര് കാണപ്പെടുക, അതുപോലെ ഇങ്ങനത്തെ ഒരു ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുമ്പോൾ ഒക്കെ മുട്ടിന് വേദന വരിക, അതുപോലെ ചില ആളുകളിൽ ഈ എന്താ പറയാ നമ്മളെ ടൈലറിംഗിന്റെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലായിട്ട് ഈ മുട്ടിന് പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പം അത് തന്നെ അവർ കാലുകൊണ്ടുള്ള ജോലി, അതായത് ഇപ്പം മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന ടൈലറിംഗ് മെഷീൻ ഉണ്ട്, അതായത് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ചവിട്ടി ചവിട്ടി ചെയ്യുന്നത്, പക്ഷെ ഇപ്പൊ ഇലക്ട്രിക്കിന്റേത് വന്നിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക്കിന്റേത് വന്നതുകൊണ്ട് കൂടുതലായിട്ട് ആ ഒരു സ്ട്രെയിൻ മുട്ടിലേക്ക് വരുന്നില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റൊരു ഘടകം ഞാൻ പറഞ്ഞത് ബോഡി വെയിറ്റ് ആണ്. നമ്മൾ നമ്മളുടെ ശരീരത്തിന്റെ ഭാരം നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മുട്ടിലേക്ക് ഇത് നല്ല രീതിയിലുള്ള ഒരു ആഘാതം സൃഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്, മുട്ടിലേക്ക് നീര് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട്, അതായത് ചില ഒറ്റമൂലികൾ നമുക്ക് ഇതിനെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒട്ടുമിക്ക
എന്താണ് മുട്ടുവേദനകളും. ഇപ്പൊ ചില കേസില് ഈ നീരൊക്കെ വന്നിട്ട് മുട്ടുവേദനയുള്ള ആളുകളിലൊക്കെ നമ്മൾ ചൂട് പിടിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചില മുട്ടുവേദനയ്ക്ക് ചൂട് വെച്ചു കൊടുത്താൽ അവർക്ക് വേദന കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ചില ആ ആളുകളിൽ തണുപ്പ് വെക്കുമ്പോഴായിരിക്കും അവർക്ക് ആ വേദന കുറയുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, രണ്ട് വ്യത്യാസമുണ്ട്. ചില ആളുകളിൽ ചൂട് വെച്ചാൽ മുട്ടുവേദന കുറയുന്നു, ചില ആളുകളിൽ ഈ ചൂട് വെച്ചാൽ മുട്ടുവേദന കൂടുകയാണ്. അപ്പൊ അവർക്ക് തണുപ്പ് വെച്ച് കഴിഞ്ഞെങ്കിൽ മുട്ടുവേദന കുറയും. അപ്പൊ ആ ഒരു സംഭവം അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇത് പറയുന്നത്, ഇതിനെ നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു എന്താ പറയാ, എക്സ്ട്രീം ലെവലിലോട്ടാണ് ഇത് എത്തിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളുടെ വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മുട്ടുവേദനയ്ക്കും അതുപോലെ മുട്ടിൽ വരുന്ന നീരിനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണ് മുരിങ്ങയില. ഈ മുരിങ്ങയുടെ ഇല, ഈ മുരിങ്ങയുടെ ഇല ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് നീര് നിൽക്കുന്നില്ല, നീരും വേദനയുമുള്ള മുട്ടിലേക്ക് നമുക്ക് പരട്ടി കൊടുക്കാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളി അരച്ചെടുത്തിട്ട് അത് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാത്രം നമുക്ക് ഈ വേദനയുള്ള ഭാഗത്തേക്ക് പരട്ടി കൊടുക്കാവുന്നതാണ്. അതും വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെളുത്തുള്ളി അരച്ചിട്ട് നമ്മൾ സാധാരണ വേദനയുള്ള ഭാഗത്ത് പരട്ടി കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഒറ്റമൂലിയാണ് ഉമ്മത്തിന്റെ ഇല. ഉമ്മത്തിന്റെ ഇല എന്താണ് അരച്ചിട്ട് ഇതുപോലെ മുട്ടിൽ പരട്ടിയാൽ മുട്ടിൽ വരുന്ന നീര് പോകാൻ വേണ്ടിയിട്ട് വളരെ ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നീര് പോകുമ്പോൾ അവിടെയുള്ള വേദനയും കൂടെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരു നല്ല മെഡിസിനാണ് ആനച്ചുവടി എന്ന് പറയുന്നത്. ഈ ആനച്ചുവടിയും അരച്ചിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് മുട്ടിലേക്ക് പരട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ ആവണക്കിന്റെ ഇല നമ്മൾ അരച്ചെടുത്തിട്ട് നമുക്ക് അത് എന്താണ് മുട്ടിൽ പരട്ടി കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എള്ളെണ്ണ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുട്ടിലേക്ക് പരട്ടി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഒറ്റമൂലികൾ ഈ മുട്ടുവേദനയ്ക്ക് നമുക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഇതുപോലെയുള്ള എണ്ണകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയാ ഈ ലേപനകൾ, ലേപന എന്ന് പറഞ്ഞാൽ ഈ അരച്ചെടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്ന ഇതൊക്കെ തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മാത്രമാണ്. ഇതിൽ എക്സാക്ട്ലി അവിടെ എന്താണ് കുറവ്, അതായത് കാൽസ്യത്തിന്റെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ആ ഒരു കാൽസ്യത്തിന് വേണ്ടുന്ന കാൽസ്യം സപ്ലിമെന്റ്സ് കാര്യങ്ങൾ നമ്മൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എല്ലുകൾക്കും എന്താണ് മസിലുകൾക്കും ഒക്കെ ബലം കിട്ടുന്ന തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ അപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഒരു മുട്ടുവേദനയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ ആളുകൾ കൂടുതലായിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കൂടുതലായിട്ട് നടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ, നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പണിയിൽ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കുക. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം സാവധാനത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെ ഈ കാൽമുട്ടിന് വരുന്ന വേദന, മുട്ടുവേദന, അതുപോലെ തന്നെ മുട്ടിന് വരുന്ന നീര്, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ എനിക്ക് കൂടുതൽ പേഷ്യൻറ്റും വരുന്ന ഒരു കേസാണ് ഇതുപോലെ മുട്ടുവേദന, അതുപോലെ തന്നെ മുട്ടിന് വരുന്ന നീര് പ്രശ്നങ്ങളൊക്കെ. നമുക്ക് നല്ല റിസൾട്ടുകൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആയുർവേദത്തിൽ ഒരുപാട് റിസൾട്ടുള്ള, അതുപോലെ തന്നെ എന്താണ് പേര് കേട്ട ഒരു എന്താണ് ട്രീറ്റ്മെന്റ്സ്, അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൽ പേരെടുത്തിട്ടുള്ളതാണ് ആയുർവേദം, പ്രത്യേകിച്ച് ഈ മുട്ടുവേദന, നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് അത് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എടുത്ത് നിങ്ങൾക്ക് അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.